Dear friends, you are welcome to Historia. Historia pudhiya class ilekku ningalku swagatham. Innathe class nammal padikkan povunna valare cheriya topic aanu ennal poduve ella exam ku chodikkarulla oru topic aanu. Center exam ku chodikkarundu. Adodoppan thanne nammala pudhiya syllabus plus 2 nilavarathulla adodoppan degree nilavarathulla ee rendu category edum plus 2 nilavarathinte degree nilavarathinte syllabus ulpetta oru pradhanapetta bhagamaanu nammal innu class il padikkan povunnathu. ഇന്ത്യയിലെ ബയോ റിസർവുകളെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിൽ ബയോസ്ഫിയർ റിസർവ് അല്ലെങ്കിൽ നമ്മൾ ജൈവ വൈവിധ്യ മേഖല എന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് അതാണ് ഇന്ത്യയിലെ ജൈവ വൈവിധ്യ മേഖല അല്ലെങ്കിൽ ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവ് എന്ന് ബയോസ്ഫിയർ റിസർവ് ഷോർട്ടിൽ നമ്മൾ ബയോ റിസർവ് എന്ന് പറയാറുണ്ട് അപ്പോൾ ഓർത്തിക്കുക ഇന്ത്യയിലെ തീരപ്രദേശങ്ങളിൽ എന്താണ് ഈ ബയോ റിസർവ് എന്ന് നമുക്ക് ആദ്യം പഠിക്കണം തീരപ്രദേശങ്ങളും അതോടൊപ്പം തന്നെ ഉൾപ്രദേശങ്ങളും കാണുന്ന അനിതര സാധാരണമായ സസ്യജന്തുജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയാണ് നമ്മൾ എന്ത് പറയുക ബയോസ്ഫിയർ റിസർവ് അല്ലെങ്കിൽ ജൈവ വൈവിധ്യ മേഖല എന്ന് പറയുക എന്താണ് പറയുന്നത് ഒരു തവണ കൂടി പറയാം തീരപ്രദേശങ്ങളാണെങ്കിലും ഉൾപ്രദേശങ്ങളാണെങ്കിലും അനിതര സാധാരണമായ സസ്യജന്തു ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത് ബയോസ്ഫിയർ റിസർവ് അല്ലെങ്കിൽ ബയോ റിസർവ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഈ ബയോ റിസർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് യുനെസ്കോയുടെ ഒരു പദ്ധതി പ്രകാരമാണ് യുനെസ്കോയുടെ മാൻ ആൻഡ് ദി ബയോ റിസർവ് മാൻ ആൻഡ് ദി ബയോസ്ഫിയർ റിസർവ് അല്ലെങ്കിൽ മാൻ ആൻഡ് ദി ബയോ റിസർവ് എന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ത്യയിൽ ബയോ റിസർവ് ആരംഭിച്ചത് അപ്പോൾ ടോട്ടലി ഇന്ത്യയിൽ 18 ബയോ റിസർവുകളുണ്ട് ഏട്ടാണ് ടോട്ടലി ഇന്ത്യയിൽ 18 ബയോ റിസർവുകളാണുള്ളത് അപ്പോൾ അത് പ്രധാനമായിട്ട് ഏറ്റവും ആദ്യത്തെ ബയോ റിസർവ് ചോദിച്ചാൽ നീലഗിരിയാണ് ഫസ്റ്റ് ബയോ റിസർവ് ഇന്ത്യ ചോദിച്ചാൽ അത് നീലഗിരിയാണ് 1986 നിലനിന്നത് നമുക്കറിയാം നീലഗിരി എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റേൺ ഘട്ട് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള നീലഗിരി കേരളം തമിഴ്നാട് കർണാടക അത് മൂന്നും കൂടിച്ചേരുന്ന ഏരിയ കേരളം തമിഴ്നാട് കർണാടക മൂന്നും കൂടിച്ചേരുന്ന ഏരിയയിലാണ് നമ്മൾ പറയുന്നത് നീലഗിരി എന്ന് പറയുന്ന സംഭവം ഓർത്ത് വയ്ക്കുക പശ്ചിമഘട്ടം നമുക്കറിയാം വെസ്റ്റേൺ ഘട്ടം നമുക്കറിയാം ഏതാണ് ഗുജറാത്തുണ്ട് മഹാരാഷ്ട്രയുണ്ട് ഗോവ ഉണ്ട് കേരള കർണാടക ആൻഡ് തമിഴ്നാട് ഈ ആറ് സ്റ്റേറ്റുകളും കൂടുമ്പോഴാണ് പശ്ചിമഘട്ടം അതിൻ്റെ മിഡിലായിട്ട് വരുന്ന കേരളം തമിഴ്നാട് കർണാടക ഈ മൂന്ന് സ്റ്റേറ്റുകളും കൂടുന്ന ഭാഗത്താണ് നീലഗിരി എന്ന് പറയുന്നത് ആ നീലഗിരിയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് 1986 നീലഗിരി ബയോ റിസർവ് ഇന്ത്യയിൽ നിലവിൽ അപ്പോൾ നീലഗിരി ഉണ്ട് അത് കഴിഞ്ഞാൽ ഗൾഫ് ഓഫ് മന്നാറുണ്ട് നന്ദാദേവി ഉണ്ട് നോക്രക്ക് ഉണ്ട് സിംലിപ്പാലുണ്ട് അമർഗണ്ടക് ഉണ്ട് പച്ചമാഹി ഉണ്ട് അതോടൊപ്പം തന്നെ ഗ്രേറ്റ് നിക്കോബാർ ഉണ്ട് പന്നയുണ്ട് കാഞ്ചൻജംഗയുണ്ട് തുടങ്ങി ഗ്യാൻബാരതി ഏറ്റവും വലുത് ഗ്യാൻബാരതി പറയുന്നു ദീബ്രു സൈഗോവ തുടങ്ങി 18 ബയോ റിസർവുകളാണ് ഇന്ത്യയിൽ ഇത്രയും ടോട്ടലി 18 ബയോ റിസർവുകളാണ് ഇന്ത്യയിലുള്ളത് മറക്കണ്ട 18 എണ്ണം അപ്പോൾ അല്ല ആദ്യത്തെയും പറഞ്ഞു ആദ്യത്തെ ബയോ റിസർവ് എന്ത് ഏതാണ് നീലഗിരി ബയോ റിസർവാണ് 1986 കേരളം തമിഴ്നാട് കർണാടക മൂന്ന് സ്റ്റേറ്റും കൂടിച്ചണം ആദ്യത്തെ ഇനി ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ റാൻ ഓഫ് കച്ച് ബയോ റിസർവ് അല്ലെങ്കിൽ ഗ്യാൻബാരതി ബയോ റിസർവ് രണ്ട് പേരുകളാണ് ഗ്യാൻബാരതി ബയോ റിസർവ് അല്ലെങ്കിൽ റാൻ ഓഫ് കച്ച് ബയോ റിസർവ് കിട്ടിയ റാൻ ഓഫ് കച്ച് അല്ലെങ്കിൽ ഗ്യാൻബാരതി ബയോ റിസർവ് അപ്പോൾ റാൻ ഓഫ് കച്ച് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായത് എവിടെയാണ് ഗുജറാത്തുള്ള ഗ്യാൻബാരതി അല്ലെങ്കിൽ റാൻ ഓഫ് കച്ച് ബയോ റിസർവ് ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോ റിസർവ് എന്ന് പറയുന്നത് ഇനി ഏറ്റവും ചെറുത് ചോദിച്ചാൽ ദാറ്റ് ഇസ് കാരണം ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ദീബ്രു സൈഗോവ ദീബ്രു സൈഗോവ എവിടെയാണത് ആസാമിൽ ഏറ്റവും ചെറുത് ദീബ്രു സൈഗോവ ആസാമിലാണ് ക്ലിയർ ആയല്ലോ അപ്പോൾ ആദ്യത്തെ ബയോ റിസർവ് കിട്ടി ഏറ്റവും വലിയ ബയോ റിസർവ് ഏറ്റവും ചെറിയ ബയോ റിസർവ് ഇനി നമുക്കിതിൽ വേണ്ടതൊന്ന് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മറൈൻ ബയോ റിസർവ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മറൈൻ ബയോ റിസർവ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ് ഗൾഫ് ഓഫ് മന്നാറാണ് ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ ബയോ റിസർവ് മനസ്സിലായോ ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ ബയോ റിസർവ് എന്ന് അറിയപ്പെടുന്നത് ഗൾഫ് ഓഫ് മന്നാറാണ് അപ്പോൾ ഈ ബയോ റിസർവ് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ടോട്ടലി 18 ബയോ റിസർവുകളാണ് നമ്മൾ പറഞ്ഞത് 18 ബയോ റിസർവുകളാണ് പറഞ്ഞത് ഈ 18 ബയോ റിസർവ് ലിസ്റ്റുകൾ തന്നെ ഇവിടെ ഇന്നിട്ടുണ്ട് 18 ബയോ റിസർവ് ലിസ്റ്റുകളാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കാം ഇനി 18 ബയോ റിസർവ് യുനെസ്കോയുടെ ലിസ്റ്റിൽ 12 ബയോ റിസർവുകൾ ഉൾപ്പെടുന്നുണ്ട് കാരണം 12 എണ്ണം യുനെസ്കോ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് അതേതാണ് നമുക്ക് നോക്കാം ഒന്ന് പറയുന്നത് പ്രധാനമായിട്ടും നീലഗിരി ബയോ റിസർവ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് റാൻ ഓഫ് കച്ച് ഉണ്ട് നന്ദാദേവിയുണ്ട് സുന്ദർബൻ ഉണ്ട് സിംലിപ്പാൽ നോക്രക്ക് ഉണ്ട് ഗ്രേറ്റ് നിക്കോബാർ ഉണ്ട് പച്ചമാഹി ഉണ്ട് അമർഖണ്ഡ് ഉണ്ട് അതുകൂടാതെ അഗസ്ത്യർമല 2016 കേരളത്തിൽ അഗസ്ത്യമല അല്ലെങ്കിൽ അഗസ്ത്യമല അത് കഴിഞ്ഞ് 2018 കാഞ്ചൻജംഗ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് 2020 മധ്യപ്രദേശിലെ പന്ന ഈ 12 ബയോ റിസുകൾ എവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യുനെസ്കോയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ലിയർ ആയില്ലേ അപ്പോൾ ടോട്ടലി 18 ബയോ റിസുകളാണ് അതിൽ 12 എണ്ണം യുനെസ്കോയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് 12 എണ്ണമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഏതാണ് പറയുന്നത് നീലഗിരി ഓർത്തു വയ്ക്കുക നീലഗിരി എന്ന് പറയുന്നത് നമുക്കറിയാം ഞാൻ പറഞ്ഞു കേരള തമിഴ്നാട് കർണാടക പിന്നെ ഗൾഫ് ഓഫ് മന്നാർ തമിഴ്നാടിലാണ് വരുന്നത് ഗൾഫ് ഓഫ് മന്നാർ നന്ദാദേവി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ബയോ റിസർവാണ് നന്ദാദേവി ഉത്തരാഖണ്ഡിലാണ് വരുന്നത് സുന്ദർബൻ എന്ന് പറയുന്നത് എവിടെയാണ് വെസ്റ്റ് ബംഗാളിലാണ് സുന്ദർബൻ എന്ന് പറയുന്നത്
Next one, Simlipal. Simlipal is in Odisha. Simlipal is in Simlipal, Odisha. Next one, Nokrek. Nokrek is in Meghalaya. Nokrek is in Meghalaya. Pachmarhi is in Madhya Pradesh. Pachmarhi is Madhya Pradesh. Amargandak. Amargandak is in Madhya Pradesh. Amargandak is in Madhya Pradesh. പിന്നെ ഗ്രേറ്റ് നിക്കോബാർ, ആൻഡമാൻ നിക്കോബാറിലെ ഗ്രേറ്റ് നിക്കോബാർ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ അഗസ്ത്യാർ വനം കേരളത്തിലാണ് വരുന്നത്. അഗസ്ത്യാർ വനം കേരളത്തിലാണ് വരുന്നത്. പിന്നെ വരുന്നത് കാഞ്ചൻജംഗ സിക്കിം. കാഞ്ചൻജംഗ സിക്കിം. അത് കഴിഞ്ഞാൽ മധ്യപ്രദേശിലെ പന്ന. ഇങ്ങനെ 12, അത് 2020 ലാസ്റ്റ് വന്നത്. 12-ാമത്തെ ബയോറിസർവ് യുനെസ്കോ ഉൾപ്പെടുത്തിയത്. 12-ാമത്തെ പന്ന മധ്യപ്രദേശിലാണ് 2020. അപ്പോൾ ഇങ്ങനെ 18 ബയോറിസുകൾ 12-ാം യുനെസ്കോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി യുനെസ്കോയിൽ ഉൾപ്പെടുത്തിയ ബയോറിസുകൾ ഏറ്റവും കൂടുതൽ ഏത് സംസ്ഥാനത്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം ഏതാണ്. മധ്യപ്രദേശ്, കാരണം അവിടുന്ന് മധ്യപ്രദേശിൽ നിന്ന് പന്നയുണ്ട്, പച്ചമാർഹിയുണ്ട്, അമർഖണ്ഡ്. അപ്പോൾ 3 ബയോറിസറുകൾ മധ്യപ്രദേശിൽ നിന്ന് യുനെസ്കോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഉൾപ്പെടുത്തപ്പെട്ട ഒരേ വരണം എന്ന് ചോദിച്ചാൽ അഗസ്ത്യാർമാണ്. ഏറ്റവും ഉയരം കൂടിയ ബയോറിസറുകൾ ചോദിച്ചാൽ ഏതായിരിക്കും? ദാറ്റ് ഈസ് നന്ദാദേവിയാണ് ഏറ്റവും ഉയരം കൂടുതലുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം കേന്ദ്രഭരണ പ്രദേശത്ത് നിന്നുള്ള ഒരേ ഒരു ബയോറിസ് വെച്ചത് ദറ്റ് ഈസ് ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ള പുതിയ ബയോറിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ് സമയം ഞാൻ പറഞ്ഞത്? അനിതര സാധാരണമായ സസ്യ ജന്തുജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് മാൻ ആൻഡ് ബയോറിസർവ് എന്ന യുനെസ്കോയുടെ പദ്ധതി പ്രകാരമാണ് നമ്മൾ ഇന്ത്യയിലും ബയോറിസർ ആരംഭിച്ചത്. ആദ്യത്തെ ബയോറിസർവ് ഞാൻ പറഞ്ഞ നീലഗിരിയാണ്, കേരള തമിഴ്നാട് കർണാടക 86. ഏറ്റവും വലുത് ഗ്യാൻ ഭാരതി അല്ലെങ്കിൽ റാൻ ഓഫ് കച്ച് ഗുജറാത്താണ്. ഏറ്റവും ചെറുത് ദീബ്രു സൈഗോവ ആസാമിലാണെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മറൈൻ ബയോറിസർവ് മറൈൻ ബയോറിസർവ് എന്നത് ഗൾഫ് ഓഫ് മാന്നാർ തമിഴ്നാടാണ്. ഏറ്റവും വലുത് ഗ്യാൻ ഭാരതി അതല്ലെങ്കിൽ റാൻ ഓഫ് കച്ച് ഗുജറാത്താണെന്ന് പറഞ്ഞു. ടോട്ടലി 18 ബയോറിസറുകൾ, ടോട്ടലി 18. അതിൽ 12 എവിടെ ഉൾപ്പെടുത്തുന്ന യുനെസ്കോയിൽ ഉൾപ്പെടുത്തിയിരുന്ന കാര്യം കൂടി പഠിച്ചിരിക്കുക. അപ്പോൾ വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അതായത് ഇതിൻ്റെ സ്റ്റേറ്റുകളും കൂടെ ചേർത്ത് പഠിക്കുക, പറഞ്ഞ സ്റ്റേറ്റുകളും കൂടി ചേർത്ത് പഠിക്കുക. ലിസ്റ്റുകൾ ഇവിടെ ഇടുന്നുണ്ട്, അത് നോക്കി പഠിക്കുക. ഈ പറയുന്ന എല്ലാ വൈറസിനും സ്റ്റേറ്റുകളും പഠിക്കുക, ലിസ്റ്റുകളും പഠിക്കുക. അപ്പോൾ അതിൽ യുനെസ്കോയിൽ ഉൾപ്പെടുത്തിയതിൽ ഏറ്റവും കൂടുതൽ മധ്യപ്രദേശത്ത് 3 ഉണ്ട്. കേരളത്തിൽ നിന്ന് ഒരേ ഒരെണ്ണം അഗസ്ത്യാമൽ, അത് 2016. മറക്കാതെ പഠിക്കുന്ന വർഷം, കാരണം വെസ്റ്റ് എങ്ങോട്ട് യുനെസ്കോ ലിസ്റ്റ് ഉൾപ്പെടുത്തി ഏത് വർഷം എന്ന് ചോദിച്ചു 2012 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഗസ്ത്യാമൽ എന്നാണ് ഉൾപ്പെടുത്തി ചോദിച്ചാൽ അത് 2016. അത് കഴിഞ്ഞാൽ കാഞ്ചൻജംഗ 2018, അത് കഴിഞ്ഞാൽ 2020 മധ്യപ്രദേശിലെ പന്ന. ആ 12 വളരെ ഭംഗിയായിട്ട് പഠിച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ചെറിയ ടോപ്പിക്കാണ്, എന്നാൽ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ബയോറിസറുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. അപ്പോൾ എല്ലാവരും വളരെ നല്ല ഭംഗിയായിട്ട് പഠിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 9846 8093 എന്ന എൻ്റെ വാട്സപ്പ് നമ്പർ, 9846 2980 93 എന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസുകളും തരണം. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ വീഡിയോ ക്ലാസ്സിൽ കാണുന്നത്, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട, പഠിക്കാൻ ആഗ്രഹമുള്ള, അറിവ് നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.